കോഴിക്കോട് ആവിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സർവേക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. സർവേ നടക്കുന്ന സ്ഥലത്ത് പ്രതിഷേധിച്ച രണ്ട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളയിൽ തീരദേശ റോഡ് നാട്ടുകാർ ഉപരോധിച്ചു. കളക്ടർ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് എം കെ രാഘവൻ എം പി ആവശ്യപ്പെട്ടു. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. വിപിൻ, ഈ പ്രദേശവാസികൾ മാത്രമാണോ ഇപ്പോൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്, അതോ പിന്തുണച്ചുകൊണ്ട് മറ്റ് കൂടുതൽ പേർ എത്തുന്നുണ്ടോ? പോലീസിന്റെ സമീപനം എങ്ങനെ? സർവേക്കായി ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴായിരുന്നു ഈ പ്രതിഷേധം ഉണ്ടായത്? ബ്രിട്ടീഷ് വെള്ളയിൽ ആവിക്കൽ തോടിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള മണ്ണ് സർവേയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അത് ഇതിനു മുൻപ് നടത്താൻ ശ്രമിച്ചപ്പോൾ തന്നെ അത് വലിയ സംഘർഷത്തിൽ കലാശിച്ചതാണ്. അതിനുശേഷം ഇപ്പോൾ രണ്ടു മൂന്ന് മാസമായി മറ്റ് നടപടിക്രമങ്ങളിലേക്കൊന്നും തന്നെ കോർപ്പറേഷൻ കടന്നിരുന്നില്ല. ഇപ്പോൾ വീണ്ടും ഇന്ന് രാവിലെയാണ് ഈ സർവേക്ക് വേണ്ടി എത്തിയത്. കനത്ത പോലീസ് കാവലാണ്. ഏകദേശം 300 പോലീസുകാർ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ഈ വെള്ളയിൽ പ്രദേശത്ത് തമ്പടിച്ചിരുന്നു. ഇതോടുകൂടിയാണ് നാട്ടുകാരും ഇപ്പോൾ സംഘടിച്ചത്, ഈ റോഡ് ഉപരോധിച്ചത്. സർവേ ഒരു കാരണവശാലും അനുവദിക്കില്ല, ഈ പ്ലാന്റ് ഒരു കാരണവശാലും വേണ്ട എന്ന ആദ്യത്തെ നിലപാടിൽ തന്നെ അവരിപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അത് ഒരു കാരണവശാലും പറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് മാർച്ച് നടത്തിയതും. ഇപ്പോഴും ഈ വെള്ളയിൽ റോഡിൻ്റെ ഇരുവശവും അവർ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. തീരദേശ റോഡാണ് ഈ സർവേ നിർത്തിവെക്കുന്നവരെ റോഡ് ഉപരോധിക്കുമെന്നുള്ളത് തന്നെയാണ് ഇവരുടെ നിലപാട്. സ്ത്രീകളാണ്, ഈ പ്രദേശത്തെ സ്ത്രീകളാണ് ഇപ്പോൾ റോഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലാന്റ് വേണ്ട എന്ന് പറയാനുള്ള ഒരു കാരണം, നിങ്ങൾ കണ്ടില്ല അടുത്ത സ്ഥലങ്ങളൊക്കെ അവിടെയുള്ള ആളുകൾക്കൊക്കെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ? എന്നിട്ട് നിങ്ങൾ വീടായി പൊളിച്ച് ഇല്ല, പിന്നെ അത് ഉപയോഗിക്കാണ്ടിട്ട് ഇതിൻ്റെ ഒക്കെ ആവശ്യം എന്ത്? പണം ഉണ്ടെങ്കിൽ കുച്ചിട്, പണം കൂടിയിട്ടാണല്ലോ നിങ്ങളത്. ഇവിടെ ഫുള്ള് കടൽ തൊഴിലാരാ. ഈ വെള്ളം പോണത്, ഈ അയക്കുചോര് പോണത് എല്ലാം കടലിലേക്കാണ്. ആ മീൻ കൂട്ടി ജീവിക്കുന്നവർ ഒരുപാട് ഈ ദുനിയാവിൽ മൊത്തമുണ്ട് അല്ലേ, നിങ്ങളും ഉണ്ടാവും. അപ്പൊ നമുക്കത് കൂട്ടണം. അതിൻ്റെ സ്മെല്ല് നമുക്ക് സഹിക്കാൻ കഴിയില്ല. നമ്മൾ തലമുറ മക്കൾ വരുമ്പോൾ നമുക്ക് ജീവിക്കണം. അതുകൊണ്ട് ഈ രോഗം കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് ഇവിടെ പറ്റൂല. സാമ്പത്തിക ശേഷി നമുക്ക് ഞങ്ങൾക്കില്ല. അന്നന്ന് ഞങ്ങൾക്ക് അടി കൂടാനോ തല്ല് കൂടാനോ ഒന്നുമില്ല. രോഗികളാണേ, ഓരോ വീട്ടിൽ നിങ്ങൾ കയറി നോക്ക് എന്തൊക്കെ രോഗമുള്ള ആൾക്കാരുണ്ട് ഇവിടെ. ഈ രോഗം ആ വേണ്ട, നിങ്ങൾ മഴക്കാലത്ത് നിങ്ങൾ വന്നു നോക്കി, വെള്ളം ഒഴുകിയിട്ട് നമ്മളെ വീട്ടിലൊക്കെ ചളിവെള്ളം വരുന്നു. ഓതന്നെ സ്ഥലത്തുനിന്ന് കച്ചറ ഇട്ടിട്ട് വരുന്ന വെള്ളമാണിത്. നടുക്കാവ് ആ ഭാഗത്തുനിന്ന് വരുന്ന വെള്ളം ഇത് ഈ തോട്ടിൽ കൂടാണ് ഒഴുക്കി പോണത്. അതുകൊണ്ട് ഇത് വേണ്ട, ഇത് നമ്മൾ ഇതിന് സമ്മതിക്കൂല. ഇവിടെ ഉള്ള ജനങ്ങൾ മൊത്തം ഇതിന് സമ്മതിക്കില്ല. ഇതിന് ഇത് നടത്തിക്കാനുണ്ടെ ഞമ്മളെ കൊന്നിട്ട് ഒരു ചെയ്തോട്ടെ. ഞമ്മളെ ആ നിർത്തി വെക്കണം. ഇത് വേണ്ട, ഇത് വേണ്ട തന്നെ പറയാം. അത് തുടരൂ, ഇത് തുടരൂ, ഇത് ഞമ്മള് ജനങ്ങൾ എല്ലാരും കൂടിയിട്ട് ഇത് തുടരൂ. അത് സത്യമാണ്. പക്ഷെ ഇത് ഇവിടെ എടുക്കാൻ സമ്മതിക്കൂല. ഇതാണ് ഇവരുടെ ഒരു പ്രതീക്ഷ. ഇത്രത്തോളം ഒരു ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശത്ത് ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു നിലപാടാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത്. എന്നാൽ കോർപ്പറേഷൻ ആകട്ടെ, ഇതൊരു കാലത്തിന്റെ ആവശ്യമാണ്. മാലിന്യ സംസ്കരണ പ്ലാന്റ് വളരെ നല്ല രീതിയിൽ തന്നെ നടപ്പാക്കും എന്നുള്ളൊരു ഉറപ്പാണ് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നത്. ഇത് വർഷങ്ങൾക്ക് മുൻപ് തന്നെയുള്ള ഒരു പ്രൊജക്റ്റാണ്. പലതവണ ചർച്ചകൾ നടന്നു, പലതവണ ഇത് വേണമോ എന്നുള്ള ആവശ്യങ്ങൾ നടന്നു, അതൊക്കെ തന്നെ പരാജയപ്പെട്ടു. ഇവിടെ നിന്ന് കുറച്ചുപേരെ തിരുവനന്തപുരത്തെ മാലിന്യ സംസ്കരണ പ്ലാന്റ് കൊണ്ടുപോയി കാണിച്ചു. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ കോർപ്പറേഷൻ കാണിച്ചു എന്നുണ്ടെങ്കിലും നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് തുടരുക. നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എം കെ രാഘവൻ എം പി നടത്തിയ പ്രതികരണം കൂടി കേൾക്കാം. നേരത്തെ തന്നെ മുഴുവൻ ആളുകളും കോർപ്പറേഷനെ ബന്ധപ്പെട്ട് സംസാരിച്ചതാണ്. കാരണം ജനങ്ങളുടെ ആശങ്കകൾ ദൂരീകരിക്കാതെ ഈ പദ്ധതി ആരംഭിക്കരുത് എന്നാണ് എല്ലാവരും ആവശ്യപ്പെട്ടത്. പക്ഷെ ജനങ്ങളുടെ ആശങ്ക ഇന്നും ഇവിടെ ഉയർന്നു നിൽക്കുകയാണ്. അപ്പൊ ജനങ്ങൾക്ക് ഇവിടെ വേണ്ടാത്തൊരു പദ്ധതി, ആ പദ്ധതി അടിച്ചേൽപ്പിക്കുന്ന ഒരു സമീപനം ഞങ്ങൾക്ക് അനുകൂലിക്കാൻ കഴിയില്ല. ഒന്ന് അതുകൊണ്ട് കറക്റ്ററുമായി സംസാരിക്കുകയാണ്. ഇത് നിർത്തിവെക്കുക തൽക്കാലം. എല്ലാവരുമായി സംസാരിച്ച ശേഷം തീരുമാനത്തിലെത്താം എന്നാണ് എൻ്റെ നിർദ്ദേശം.
വിപിന്നെ ഈ വിഷയത്തിൽ ജില്ലാ ഭരണകൂടം ഈ പ്രദേശവാസികളുടെ ആശങ്ക എന്തുകൊണ്ടാണ് ദൂലീകരിക്കാൻ മടിക്കുന്നത്? ഇനിയും അതിനുള്ള സാധ്യതകൾ ഇല്ലേ? ജനപ്രതിനിധികളെല്ലാം ചേർന്നുകൊണ്ട്, കാരണം നേരത്തെ തുടങ്ങിയ പ്രതിഷേധങ്ങളാണല്ലോ അതിൻ്റെ ആശങ്കയാണ് അവർ നമ്മോട് പങ്കുവയ്ക്കുന്നത്. ആ നിലയ്ക്കൊക്കെ നോക്കിയാൽ ഇതുമായി ബന്ധപ്പെട്ട് പല തവണ ചർച്ചകളെല്ലാം തന്നെ നടന്നതാണ്. പക്ഷേ ഒന്നും തന്നെ ഒരു വിജയകരമായില്ല, അല്ലെങ്കിൽ ഒരു സമവായത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. ഒരു കാരണവശാലും ഈ പ്ലാന്റ് സ്ഥാപിക്കാൻ പറ്റില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് നാട്ടുകാരുള്ളത്. കോർപ്പറേഷൻ ആകട്ടെ ആവിക്കൽ തോടിലും കോതിയിലും ഈ പ്ലാന്റ് സ്ഥാപിക്കും, അതിനുള്ളൊരു സ്ഥലമാണ് എടുത്തിരിക്കുന്നത്, ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു ഒരു കാര്യമാണ് നടത്തിയത്. പക്ഷേ അതിന് സാധിക്കാത്ത വിധം തന്നെ ഇപ്പോൾ കനത്ത പോലീസ് സുരക്ഷയിൽ അതിൻ്റെ സർവേ നടപടികളുമായി മുന്നോട്ട് പോകുക എന്നൊരു തീരുമാനത്തിലേക്ക് കോർപ്പറേഷൻ എത്തുന്നു. ഇപ്പോൾ എം കെ രാഘവൻ എം പി ഇവിടെ എത്തിയതിന് ശേഷം ജില്ലാ കലക്ടറുമായി അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ ജില്ലാ കലക്ടർ പറഞ്ഞിരിക്കുന്നത് സർക്കാരുമായി ആലോചിക്കാതെ തനിക്കൊരു തീരുമാനമെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ മേയറുമായും സംസാരിച്ചു. പക്ഷേ അതൊക്കെ തന്നെ ഈ ഒരു സർവേ നടപടികളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതിലേക്ക് തന്നെയാണ് ഇപ്പോൾ കോർപ്പറേഷൻ കടക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. വരും ദിവസങ്ങളിലും പോലീസ് കാവലിൽ ഈ സർവേ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം.